നമസ്കാരം. കേരളം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണെന്ന് എൽ ഡി എഫ് സർക്കാർ മേനി പറയുമ്പോഴും അധികാരികളെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് സംസ്ഥാനത്തെ ഉയർന്ന ആത്മഹത്യാ നിരക്ക്. കോവിഡ് കാലത്തുണ്ടായ വരുമാന നഷ്ടം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സംഘർഷം തുടങ്ങിയവയൊക്കെ സംസ്ഥാനത്ത് ശരിയായ വിധത്തിൽ അഭിസംബോധന ചെയ്തിട്ടില്ല എന്നതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എൻ സി ബിയുടെ റിപ്പോർട്ട് പ്രകാരം 2020 നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നത് 8500 ആത്മഹത്യകൾ. അതിൽ 6570 പേരും പുരുഷന്മാർ. 488 പേർ ആത്മഹത്യ ചെയ്ത കൊല്ലമാണ് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും ആത്മഹത്യാ തലസ്ഥാനം. ഇവിടെ ആത്മഹത്യാ നിരക്ക് 44 ആണ്. കേരളത്തിലെ നിരക്കായ 24 ഇരട്ടിയോളം. കോവിഡും ലോക്ക്ഡൌണും ജീവിതങ്ങൾ തകർത്ത വർഷമായതുകൊണ്ട് തന്നെ മരിച്ചവരുടെ ഉപജീവന ജീവിതരേഖകളിൽ നമ്മുടെ പല ആശങ്കകളും ശരിവെക്കുന്ന വസ്തുതകളുണ്ട്. മരിച്ചവരിൽ 11.3%, അതായത് 1769 പേർ തൊഴിൽ രഹിതരാണ്. മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇതിലുമധികം തൊഴിൽ രഹിതർ ആത്മഹത്യ ചെയ്തത്. മരിച്ച 2496 പേർ, അതായത് 29.3%, കൂലിവേലക്കാരോ ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്നവരോ ആണ്. 1341 പേർ, 15.8% പേർ സ്വന്തം സംരംഭങ്ങൾ നടത്തിയിരുന്നവരായിരുന്നു. പ്രതിവർഷം 100,000 രൂപയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ള 5116 പേർ, അതായത് 60.2% പേർ ആത്മഹത്യ ചെയ്തപ്പോൾ 1,00,000 നും 5,00,000 നും ഇടയ്ക്ക് വരുമാനമുള്ള 3074 പേർ, അതായത് 36.2% പേർ ജീവനൊടുക്കി. അതായത് ആത്മഹത്യ ചെയ്ത 96% പേരും പാവപ്പെട്ടവരോ ഇടത്തരക്കാരോ ആണ്. മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത, 78.6% ആൾക്കാരും തൂങ്ങിമരണമാണ് ആത്മഹത്യാ മാർഗമായി തിരഞ്ഞെടുത്തത് എന്നതാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കേരളം ഭരിച്ച ഇടതു വലതു സർക്കാരുകൾ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. തൊഴിൽ തേടി ഗൾഫ് രാജ്യങ്ങളിൽ പോകേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യം മാറ്റിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമായിരിക്കും വരും തലമുറ നേരിടാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.